നമ്മള് ഫേസ്ബുക്കിൽ കാണുമ്പോൾ വരുന്ന ഒരു കമന്റ്സ് ആണ് ഈവനൊക്കെ ഇതൊക്കെ നമ്മളൊക്കെ എന്തെങ്കിലും ചെറിയ അച്ചീവ്മെന്റ്സ് നേടിയത് ഇവിടെ ഇരിക്കുന്നത് സോ ഞാൻ എന്നെ തന്നെ ഇന്ട്രഡ്യൂസ് ചെയ്ത് തുടങ്ങാന്ന് തോന്നുന്നു എസ്പെഷ്യലി ഞാനൊരു സാധാരണ മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലിന്നാണ് വരുന്നത് എന്റെ ഒപ്പ ഒരു പള്ളി കമ്മിറ്റി സെക്രട്ടറി ഒക്കെ ആയിരുന്നു അപ്പൊ അത് വെച്ചിട്ട് ഒരു ഹംസാജിയുടെ മകനെന്താ ഇങ്ങനെ ചെയ്യാൻ മോഡലിംഗ് പാടുണ്ടോഡലിംഗ് സത്യത്തിൽ മോഡലിങ്ങിലോട്ട് വന്നോട് കൂടിയിട്ടാണ് ആ ഒരു ചേഞ്ച് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയതും ഞാൻ എന്നെ തന്നെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതും അതുകൊണ്ടാണ് ആ മുടി വളർത്തിന്റെ പേരിലും നമ്മളെ കൊറേ സ്ഥലങ്ങളിൽ നിന്നും മുടി വളർത്തുമ്പോ എന്താ വിചാരിക്കുക കഞ്ചാവാണ് കള്ളാണ് അല്ലെങ്കിൽ ആ ഒരു ഒരു കാറ്റഗറിയാണ് മുടി വളർത്തിയിട്ടുണ്ടെങ്കിൽ ആൾക്കെന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിലാണ് എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനെങ്ങനെ വളർത്തുന്നു വെട്ടിക്കളഞ്ഞോട് എസ്പെഷ്യലി നമ്മളെ വീടുകളിൽ കുടുംബങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഈ മുതിർന്നവരുണ്ടാവുമല്ലോ അവരാണ് പറയാം അവർക്ക് പിന്നെ ആ ഒരു രീതിയിലാണ് എന്താ പറയുക ഏജ് കൂടി പോയില്ലേ അങ്ങനെയൊന്നുമില്ല നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ വയസ്സൊരു തടസ്സമേ അല്ല എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഞാൻ ഓപ്പൺ ചാറ്റിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ കൂടെ ഗസ്റ്റായിട്ട് വന്നിരിക്കുന്നത് ഒരു മോഡലാണ് ഒരു ടീച്ചറാണ് അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പം നമുക്ക് കൂടുതലായി പരിചയപ്പെടാം ഷാനിക് എന്നാണ് പേര് വെൽക്കം വെൽക്കം ടു സോ മച്ച് അപ്പോൾ എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണ് ഒരു ജേണി എങ്ങനെയാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം എങ്ങനെയാണ് സ്വന്തമായിട്ടൊരു ജേണി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ആക്ച്വലി ഇങ്ങനെ ഒരു ഇന്റർവ്യൂ കാണുമ്പോൾ പൊതുവേ നമ്മള് ഫേസ്ബുക്കിലെ കാണുമ്പോൾ വരുന്നൊരു കമന്റ്സ് ആണ് ഈവനൊക്കെ ആ ഇതൊക്കെ ഒബ്വിയസ്ലി നമ്മളൊക്കെ എന്തെങ്കിലും ചെറിയ അച്ചീവ്മെന്റ്സ് നേടിയത് കൊണ്ടായിരിക്കും ഇരിക്കുന്നത് സോ ഞാൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങാൻ തോന്നുന്നു അപ്പൊ എന്റെ പേര് ഷാനിക് എന്നാണ് ഞാൻ മലപ്പുറം ജില്ലയിലെ തിരൂരിലെ പകര സ്വദേശിയാണ് ഞാനൊരു ആർക്കിടെക്റ്റാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് കുറ്റിപ്പുറം എം എസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ആർക്കിടെക്ചർ ഡിപ്പാർട്ട്മെൻറ്റ് അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് വർക്ക് ചെയ്യുന്നു ഞാനിവിടെ ഇരിക്കാൻ കാരണം എനിക്ക് തോന്നുന്നു മോഡലിംഗിലുള്ള എൻ്റെ കുറച്ച് അച്ചീവ്മെൻസും കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ടു തൗസൻഡ് ട്വൻറ്റി വണ്ണിലാണ് ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ആ വർഷം തന്നെ ഞാൻ മിസ്റ്റർ തൃശൂർ ട്വൻറ്റി ട്വൻ്റി വൺ മിസ്റ്റർ ചെന്നൈ ട്വന്റി ട്വന്റി വൺ മിസ്റ്റർ കേരള സെക്കൻഡ് റൗണ്ടർ കപ്പ് ട്വന്റി ട്വന്റി വൺ പിന്നെ മിസ്റ്റർ ഇന്ത്യ ട്വന്റി ട്വന്റി വൺ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരുപാട് അപ്പം അതിൻ്റെ പേരിൽ എനിക്ക് ട്വന്റി ട്വന്റി ടുവില് ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു ഇന്ത്യയിലെ ഏറ്റവും അധികം ഫാഷൻ പേജിൻസ് ടൈറ്റിൽ വിൻ ചെയ്ത ഇന്ത്യക്കാരൻ ഇന്ത്യക്കാരനെന്നുള്ള ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് എൻ്റെ പേരിലാണ് അപ്പോൾ അതൊക്കെയാണ് എൻ്റെ അച്ചീവ്മെൻറ്റ്സ് എന്ന് പറഞ്ഞത് പിന്നെ കുറച്ച് അവാർഡ്സും കിട്ടിയിട്ടുണ്ടായിരുന്നു ട്രെൻഡിങ് മോഡൽ ഓഫ് സൗത്ത് ഇന്ത്യ ട്വന്റി ട്വന്റി ടു

നിങ്ങൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല നിങ്ങൾ മാതൃകകളാവേണ്ടതല്ലേ എന്നുള്ളത് അപ്പൊ അതായിരുന്നു എൻ്റെ ഒരു മേജർ ചാലഞ്ച് എന്ന് പറയുന്നത് കാരണം ഞാൻ ടൂ തൗസൻഡ് ഫിഫ്റ്റീനിൽ പാസ് ഔട്ടായ ഉടനെ തന്നെ ഞാൻ പഠിച്ച കോളേജിൽ ടീച്ചറായിട്ട് ജോയിൻ ചെയ്ത ആളാണ് അത് കഴിഞ്ഞ് ടൂ തൗസൻഡ് ട്വന്റി വണ്ണിലാണ് ഞാൻ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ടീച്ചിങ്ങിൽ നിന്നുകൊണ്ട് മോഡലിംഗ് തുടങ്ങിയ ആളാണ് അപ്പോൾ തന്നെ നമുക്ക് എനിക്ക് എൻ്റെ കളീഗ്സിൻ്റെ അടുത്തു എൻ്റെ കോളേജിൻ്റെ അടുത്തു അല്ലെങ്കിൽ എം ബി എസ്സിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ അടുത്തു ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല അവർക്ക് ഭയങ്കര സപ്പോർട്ടാണ് പക്ഷേ ഈ സൊസൈറ്റിയിലുള്ള ചില ആളുകളുണ്ടല്ലോ നീ ഒരു മോഡലല്ലേ നീ ഇങ്ങനെ ചെയ്താൽ കുട്ടികളെന്ത് വിചാരിക്കും ടീച്ചേഴ്സ് അങ്ങനെ ഒരു ഇതുണ്ടായിട്ടുണ്ടായിരുന്നു ആഗ്രഹം തോന്നിയ ചെറുപ്പം തൊട്ടേ ഈ പറഞ്ഞ പോലെ മീഡിയനോട് ഭയങ്കര ക്രേസ് ആയിരുന്നു എന്തെങ്കിലും ആവണം നമ്മളെ കേൾക്കാൻ നമ്മുടെ വാക്കുകൾ കേൾക്കാൻ ഒരു ഓഡിയൻസ് ഉണ്ടാവുക ഒരു ഇൻഫ്ലുവൻസർ ആവുക എന്നുള്ളതൊക്കെ ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ ആ സമയത്ത് പക്ഷേ അതിനുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ പഠിച്ച് ജോലിയൊക്കെ വാങ്ങി സ്വന്തം കാലിൽ നിന്നിട്ട് നമ്മുടെ ഡ്രീം ഫോളോ ചെയ്യുക നമ്മൾ ഏജ് കൂടി േ അങ്ങനൊന്നുമില്ല നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരാൻ വയസ്സൊരു തടസ്സമേ അല്ല എന്നുള്ളതിന് ഒരു ഉദാഹരണം കൂടിയാണ് ഞാനുള്ളത് അപ്പം ഈ ടീച്ചിങ് മേഖലയിലേക്ക് വന്നു എന്തൊക്കെയായിരുന്നു പറയുന്നത് ഞാൻ പറഞ്ഞ ഈ ഒരു സോഷ്യൽ കണ്ടീഷനിങ് തന്നെയാണ് അതല്ലാണ്ട് എനിക്ക് വേറെ പേഴ്സണലി ഒന്നും ഉണ്ടായിരുന്നില്ല ഈ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ പഠിക്കുന്ന കുട്ടികൾ അപ്പം ഞാൻ പഠിക്കുന്ന സമയത്ത് പഠിത്തമൊക്കെ മാറ്റി വെച്ചിട്ട് ഇതിന് പുറകെ പോയിട്ടുണ്ടെങ്കിൽ മേ ബി എനിക്ക് ഇത്ര സപ്പോർട്ട് ഉണ്ടാവണമെന്നില്ല കാരണം നമ്മൾ നമ്മുടെ പാരൻസ് നമ്മളെ പൈസ മുടക്കി പഠിപ്പിക്കുകയാണ് അപ്പോൾ അതെല്ലാം വിട്ടറിഞ്ഞിട്ട് നമുക്ക് ഇതിന് പിന്നാലെ പോയിട്ട് ചിലപ്പോൾ കാരണം ഇതിന്ന് ഏൺ ചെയ്യുന്ന നമ്മൾ ആർട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഫീൽഡിൽ നിന്ന് നമുക്ക് റിട്ടേൺ കിട്ടണമെങ്കിൽ കുറച്ച് സമയമായിരുന്നു അപ്പോൾ പക്ഷേ നമുക്കൊരു പ്രൊഫഷണൽ ജോബ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ജോലി വെച്ചിട്ട് നമുക്ക് ഏൺ ചെയ്യാൻ പറ്റും എൻ്റെ ഒരു തോട്ടം അത് തന്നെയായിരുന്നു സ്വന്തം കാലിൽ നിന്നിട്ട് നമ്മുടെ സ്വപ്നങ്ങളെ പിന്തുടരുക അപ്പോൾ ഞാൻ ജോലിക്ക് കയറി പിന്നെ അഞ്ച് വർഷം വർക്ക് ചെയ്ത് പി ജിയും കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമാണ് ആക്ച്വലി ഈ മോഡലിങ്ങിലൊക്കെ തുടങ്ങുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നോ എന്ന് നോയെന്ന് അധികം ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നില്ല മറ്റുള്ളവർക്ക് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സ്വന്തം കാലത്ത് നിന്നുകൊണ്ടാണ് എനിക്കൊരു ജോ ഇൻകം ഉണ്ട് ഞാൻ ആ ജോലി ഇട്ടറിഞ്ഞിട്ടല്ല ഇതിന് പിന്നാലെ പോയത് അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തിരുന്നത് സ്ട്രഗിൾസ് എന്ന് പറയുന്നത് ഈ ഒരു കാര്യത്തിലായിരുന്നു പെർട്ടിക്കുലർ അതായത് മറ്റുള്ളവരുടെ കമൻസ് ഉണ്ടാവല്ലോ എസ്പെഷ്യലി ഞാനൊരു സാധാരണ മുസ്ലിം ഓർത്തഡോക്സ് ഫാമിലി എന്നാണ് വരുന്നത് എൻ്റെ ഉപ്പ ഒരു പള്ളി കമ്മിറ്റി സെക്രട്ടറി ഒക്കെ ആയിരുന്നു അപ്പോൾ അത് വെച്ചിട്ട് ഒരു ഹംസാജിയുടെ മകൻ എന്തെങ്കിലും ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അപ്പോൾ ഞാൻ മിസ്റ്റർ തൃശ്ശൂർ മത്സരിക്കുന്ന സമയത്ത് അതിൽ സെക്കൻഡ് റൗണ്ട് ഡിസൈനർ കോസ്റ്റ്യൂം റൗണ്ടാണ് അപ്പോൾ അവർ തരുന്ന ഡിസ് എന്ത് കോസ്റ്റ്യൂം ആണെങ്കിലും നമ്മളത് ഇട്ടുകൊണ്ട് വോക്ക് ചെയ്യണം അതാണ് ഡിസൈനർ കോസ്റ്റ്യൂം അപ്പോൾ എനിക്ക് തന്നത് ആക്ച്വലി ഷോർട്സ് ആയിരുന്നു മുട്ടിനും മുകളിൽ കയറി നിൽക്കുന്നത് അപ്പം ഞാൻ അവരോട് പറഞ്ഞു ഞാൻ കംഫർട്ടബിൾ അല്ലാന്ന് പക്ഷെ അവർ പറഞ്ഞു വേറെ ഓപ്ഷൻ ഇല്ല യു ഹാവ് ടു ബിയർ ആൻഡ് വാക്ക് എന്നുള്ളത് അപ്പോൾ അതിൻ്റെയൊക്കെ പിക്ക് വന്നപ്പോൾ എനിക്ക് ഓർമ്മ എൻ്റെ നാട്ടിൽ തന്നെ നമ്മൾ ഒത്തിരി റെസ്പെക്ട് ചെയ്യുന്ന ആൾ ഒരാൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഒരു അധ്യാപകന്റെ കോമാളിത്തരങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഞാൻ ചോദിച്ചു എന്താണ് തെറ്റ് എന്ന് ചോദിച്ചു അപ്പോൾ വേഷം കെട്ടൽ അങ്ങനെ ആ രീതിയിലൊക്കെ ഭയങ്കരമായിട്ട് ഇതാക്കിയിട്ടുണ്ട് പക്ഷേ എൻ്റെ സ്റ്റുഡൻസിൻ്റെ ഭാഗത്തുനിന്നോ എൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കോളേജ് അവിടെ നിന്നൊന്നും എനിക്കൊരു മോശം അഭിപ്രായം കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല പ്രശ്നം മറ്റുള്ളവർക്കാണ് പക്ഷേ അത് നമ്മൾ കുറച്ചങ്ങോട്ട് ചെയ്ത് കാണിച്ചു കൊടുത്ത് കുറെ അച്ചീവ്മെന്റ്സ് ഒക്കെ വാങ്ങിക്കുമ്പോൾ അവരെന്നെ നമ്മള് ചേർത്ത് പിടിക്കും കാരണം എന്ന് വെച്ചാൽ അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ വർഷം എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ ഒരു സ്വീകരണം ഉണ്ടായിരുന്നു ഒരു അവാർഡൊക്കെ തന്നെ അപ്പൊ നമ്മളെ നാട്ടില് നമ്മളെ തള്ളി പറഞ്ഞ ഒരു ആളുകളുടെ മുമ്പിൽ നിന്ന് നമ്മളെ ഹോണർ ചെയ്യുന്ന ഫീൽ ഭയങ്കര പ്രൗഡാണ് അതിപ്പോ പ്രത്യേകിച്ച് ഒരു പുരുഷന്മാരുടെ മേഖലയിലേക്ക് വന്നു കഴിയുമ്പം ഇപ്പൊ നമ്മൾ സ്ത്രീകളുടെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ സംസാരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോഴും പുരുഷന്മാരിലേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന കുറച്ച് സ്റ്റിക് മാത്രം തോന്നിയിട്ടുണ്ട് ലൈക് ഇന്ന പ്രായത്തിനുള്ളിൽ ജോലി മേടിക്കണം കുടുംബത്തിനെ നോക്കാനുള്ള റെസ്പോൺസിബിലിറ്റി അവരുടെ കുറച്ചൊക്കെ മാറി വരുന്നുണ്ട് അതൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ എങ്ങനെയാണ് അത്തരം നോക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പൊ നമ്മള് നമ്മള് ഈ പറയുന്ന സോഷ്യൽ മീഡിയ എടുത്ത് നോക്കുമ്പോഴും ഈ പറഞ്ഞ പുരുഷന്മാരുടെ സ്റ്റിഗ്മെന്ന് പറയുന്നത് പുരുഷൻ എന്ന് പറയുമ്പോൾ ഒരു മസ്കുലിനിറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുക പുരുഷന്മാരെ പോലെ സംസാരിക്കുക അല്ലെങ്കിൽ പുരുഷന്മാരെ പോലെ നടക്കുക ഇരിക്കുക അങ്ങനെയൊക്കെ പറയാറുണ്ട് അപ്പോൾ അത് ഇപ്പൊ ഈ സോഷ്യൽ മീഡിയ നോക്കുമ്പോഴേ നമുക്കറിയാം കുറേ സെലിബ്രിറ്റി ആയിട്ടുള്ള ആളുകൾ അതായത് ഫെമിനൈൻ ആയിട്ടുള്ള ചില വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരുടെ താഴെ പോയിട്ട് കമന്റ്സ് ചെയ്യുന്ന ആൾക്കാർ അവരെ തെറി വിളിക്കുക അല്ലെങ്കിൽ ആണായിട്ട് നടക്കുക അല്ലെങ്കിൽ പെണ്ണായിട്ട് നടക്കണ എന്നൊക്കെ അതൊക്കെ ആക്ച്വലി അവരെ റീച്ച് ചെയ്യുന്നുണ്ട് അവർ അങ്ങനെയാണ് അവർ റീച്ച് ആവുന്നത് എന്നുള്ളത് ഇവർക്കറിയുന്നില്ല നമ്മുടെ മലയാളികളുടെ ഒരു ഈ ഒരു പൊതുബോധത്തെയാണ് വിറ്റിട്ടാണ് അവർക്ക് ആവുന്നത് സത്യം പറഞ്ഞാൽ അങ്ങനെ ഒരു ജെൻഡറിനപ്പുറം നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മൾ ജീവിക്കുന്നതെന്ന് തോന്നുന്നു അതൊരു സ്ത്രീ പുരുഷൻ എന്നതിനപ്പുറം ഒരുപാട് ജെൻഡർ വേരിയേഷൻസും അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മളതൊക്കെ അക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ഞാൻ ഞാൻ ഫേസ് ചെയ്തൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞപോലെ മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ കോസ്റ്റ്യൂംസ് ചെയ്യുന്ന കാര്യം അതിലൊക്കെയായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ നോർമലി കോളേജിൽ പോകുമ്പോൾ ബേസിക്കായിട്ടുള്ള മേക്കപ്പ് ചെയ്തു പോകുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ ഞാനതിലൊരു മോശം വിചാരിക്കാറില്ല അതിൻ്റെ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിലും എന്നോട് അതിനെക്കുറിച്ച് അതിനെ ബേസ് ചെയ്ത് അവർ ആരും കമൻറ്റ് ചെയ്തിട്ടില്ല അങ്ങനെ അവർ കമൻറ്റ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരാണ് മാറേണ്ടത് നമ്മളല്ല അല്ലേ അപ്പോൾ നമ്മളെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ ഈ ഇപ്പോൾ ഒരുപാട് നെഗറ്റീവ് കമൻസ് കൊണ്ടും കാര്യങ്ങൾ കൊണ്ടും നമ്മളെ പിന്തിരിപ്പിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തോറ്റു കൊടുത്തിട്ടുണ്ടെങ്കിൽ അവർ വിജയിക്കും അപ്പോൾ ഒരാളെ ബുള്ളിയും ചെയ്തിട്ട് തളർത്തിയിട്ട് അയാളെ നമുക്ക് മാറ്റിയെടുക്കാമെന്ന് ആ സൊസൈറ്റി തിങ്ക് ചെയ്യും പക്ഷെ നമ്മൾ അതിനെ അപ്പോസ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അവർക്ക് കൊടുക്കാൻ പറ്റുന്ന മറുപടിയാണ് നിങ്ങൾ എത്ര വേണേലും കല്ലെറിഞ്ഞോളൂ ആ കല്ലുകളെല്ലാം ചേർത്ത് വെച്ചിട്ട് ഞാൻ എൻ്റെ സാമ്രാജ്യം പണിയുമെന്നുള്ളത് അപ്പോൾ അത്രേ അത്രയുള്ളൂ കാര്യം നമ്മൾ നമ്മുടെ മനസ്സാക്ഷിക്ക് നിരക്കുന്ന കാര്യങ്ങൾ ബോധ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക അതിനൊരു റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ടാവും

കൂട്ടി കലർത്താറില്ല ഇപ്പോൾ ഞാനൊരു ക്ലാസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്നെ കാണുമ്പോൾ അവർ ആ രീതിയിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുക അതൊക്കെ ആ ഒരു കോൺവെർസേഷൻ വളരെ കുറവാണ് ഇപ്പോൾ നമ്മൾ ഈ മീ ക്വസ്റ്റ്യൻസ് ഒക്കെ ഇൻസ്റ്റഗ്രാമിൽ ഇടുമ്പോൾ എന്നോട് കുറേ പേർ ചോദിക്കുന്ന ചോദ്യമാണ് ഹൗ യു സ്റ്റുഡൻസ് റെസ്പോൺസ് എന്നുള്ളത് അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഉത്തരം ഫോർ ദം ഐ എം ദ ടീച്ചർ നോട്ട് എ മോഡൽ ഞാനതല്ല ചോദിച്ചത് നമ്മളിപ്പം കുട്ടികൾ ആയിട്ട് ബന്ധപ്പെടുമ്പോ അവരുടെ ഒരു ഫ്യൂച്ചർ അല്ലെങ്കിൽ അവരുടെ ഒരു കാഴ്ചപ്പാട് ഇപ്പോഴത്തെ എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടിട്ട് തീർച്ചയായിട്ടും ഈ ഒരു വരുന്ന ജനറേഷൻ തന്നെയാണ് നമുക്ക് ഭയങ്കര ഉള്ളത് കാരണം കാലഘട്ടം മാറുന്നതിനനുസരിച്ച് അതൊരു വലിയ കാര്യമാണ് കാരണം നമ്മളൊക്കെ ജീവിച്ചിരുന്ന കാലഘട്ടത്തില് നമ്മുടെ മുതിർന്നവരായിട്ടുള്ള ആളുകൾ ചിന്തിക്കുന്നതിന് ഒരുപാട് വലിയ നമ്മുടെ മതം അല്ലെങ്കിൽ ജാതി അല്ലെങ്കിൽ ഈ പറഞ്ഞ സെക്ഷുവാലിറ്റി അതിൻ്റെ ഒന്നും വേലിക്കെട്ടുകൾ ഇല്ലാണ്ടാണ് ഇപ്പോഴത്തെ ജനറേഷൻ ചിന്തിക്കുന്നത് തോന്നിയിട്ടുണ്ട് അവർക്ക് മനുഷ്യരെ മനുഷ്യരായിട്ട് കാണാൻ പറ്റുന്നുണ്ട് ഹ്യൂമാനിറ്റിയാണ് ഏറ്റവും വലിയത് അതൊരു വലിയ പ്രതീക്ഷയാണ് കാരണം ഇനിയുള്ള കാലത്തേക്കും ഒരു അഞ്ചു പത്ത് വർഷം കഴിയുമ്പോഴേക്കും ഈ സമൂഹം ഒരുപാട് മാറും എന്നുള്ളതും ഇവിടെ മനുഷ്യരെ മനുഷ്യരായി കണ്ട് അക്സെപ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുന്ന ഒരു സൊസൈറ്റി ഉണ്ടാവുന്നുള്ളതും അപ്പോൾ നമുക്കിനി മോഡലിംഗ് പ്രൊഫഷനെ സത്യത്തിൽ എന്താണ് എന്താണ് മോഡലിംഗ് മോഡലിംഗ് ഒരു എന്ന് പറയുന്ന എന്നെ സംബന്ധിച്ച് എനിക്ക് എന്നെ തന്നെ എക്സ്പോസ് ചെയ്യാൻ പറ്റിയ ഒരു ഫീൽഡായിരുന്നു മോഡലിംഗ് എന്ന് പറയുന്നത് ഇപ്പൊ ഞാൻ ട്വന്റി ട്വന്റി വണ്ണില് മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്തെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ അതുവരെ ജീവിച്ച ഒരു ലൈഫും ബിഫോർ മോഡലിംഗ് ആഫ്റ്റർ മോഡലിംഗ് ഭയങ്കരമായിട്ട് തന്നെ കാണിക്കാൻ പറ്റും കാരണം അതുവരെ ഞാൻ ഭയങ്കര ഒരു ഇൻട്രോവേർട്ട് ആയിരുന്നു അല്ലെങ്കിൽ ഒതുങ്ങി ജീവിക്കുക നമ്മൾ മറ്റുള്ളവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം എന്ന് വിചാരിച്ച് നടന്നിരുന്ന ഒരാൾ തന്നെയാണ് ഈ പറയുന്ന പോലെ ഉപ്പയും ജ്യേഷ്ഠനൊക്കെ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ മകൻ അനിയൻ എന്നുള്ള ഒരു ലേബിൾ ഉണ്ടാവുമല്ലോ അപ്പോൾ നമ്മൾ മോശം പറയിപ്പിക്കാണ്ട് നല്ല നന്നായി പഠിക്കുക പഠിച്ച് ജോലി വാങ്ങിക്കുക നല്ല ഡിഗ്രി അങ്ങനെയൊക്കെയായിരുന്നു പക്ഷേ ഒരു ലൈഫിൽ ഒരു സ്റ്റേജ് എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മൾ അതുകൊണ്ടൊരു കാര്യമില്ല നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും കുറ്റം പറയാനുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും ഇരിക്കും അതിപ്പോൾ നമ്മൾ നല്ലത് ചെയ്താലും ചീത്ത ചെയ്താലും ഒന്നും ചെയ്തില്ലെങ്കിലും പറയാനുള്ളവർ പറയും പക്ഷെ നമ്മൾ നമ്മുടെ പാഷന് ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ ആക്ച്വലി നമുക്ക് നമ്മളോട് തന്നെ ഒരു ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് ഞാൻ ട്രൈ ചെയ്തു എന്നെങ്കിലും പറയാൻ പറ്റും മോഡലിങ്ങിലോട്ട് വന്നതുകൊണ്ട് കൂടിയിട്ടാണ് ആ ഒരു ചേഞ്ച് എനിക്ക് തിരിച്ചറിയാൻ പറ്റിയതും ഞാൻ എന്നെ തന്നെ കൂടുതൽ ഇഷ്ടപ്പെടാൻ തുടങ്ങിയതും അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ വളരെ അലസമായിട്ട് ഡ്രസ്സൊക്കെ ധരിക്കുന്ന ഒരാളായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ നമ്മളിപ്പോൾ ബോഡി മെയിൻ്റെ അല്ലെങ്കിൽ ബ്യൂട്ടി മെയിൻറ്റൈൻ ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ കെയർ ചെയ്യാൻ തുടങ്ങി കാരണം നമുക്ക് നാളെ ഒരു പ്രൊജക്റ്റ് വരാം അല്ലെങ്കിൽ ഒരു ഷൂട്ട് വരാം അപ്പോൾ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ ഹെൽത്ത് നോക്കണം അപ്പോൾ വാരി വലിച്ച് കഴിക്കാണ്ടിരിക്കുക അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ എന്നെ തന്നെ കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത് മോഡലിംഗിൽ വന്നതിന് ശേഷമാണ് ഈ പറഞ്ഞ പോലെ നല്ലൊരു അവസരങ്ങളാണ് പിന്നെ ആ മോഡലിംഗിൽ വന്നതോട് കൂടിയിട്ടാണ് എനിക്ക് ഈ പറഞ്ഞ ഈ നേട്ടങ്ങളൊക്കെ കൈവരിക്കാൻ പറ്റിയതും ബാക്കിയുള്ളപ്പോൾ കുറച്ച് ആഡ് ആഡ് ചെയ്തതും അല്ലെങ്കിൽ കുറേ ഓപ്പർച്യൂണിറ്റി ഓഡീഷൻ ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയതെല്ലാം ഈ ഒരു മോഡലിംഗ് ഫീൽഡ് ത്രൂ ആണ് മോഡലിംഗ് പറയുമ്പോൾ അതിന്റെ ഒരു ഒരു ബിസിനസ് അങ്ങനെ എന്തെങ്കിലും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ അതെ അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്ന മോഡലിംഗ് എന്ന് പറയുന്നത് കുറേ പകുതി പൈസ കുറേ അല്ലെങ്കിൽ ഈ പറയുന്ന ബിസിനസ് തന്നെ അപ്പം ഏതൊരു ഫീൽഡാണെങ്കിലും അതിന് ഒരു നല്ല വശവും ചീത്ത വശവും നല്ല ആളുകൾ ചീത്ത ആളുകൾ എല്ലാം ഉണ്ടാകും അത് ഓരോരുത്തരുടെ മെൻറ്റാലിറ്റിയാണ് അത് നമ്മൾ കറക്റ്റ് പാത അല്ലെങ്കിൽ ഒരു ഇത് വേ ചൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു കാര്യമാണ് ഇപ്പോൾ ഇപ്പോൾ നടക്കുന്ന ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഒരുപാട് മോഡലിംഗ് കമ്പനീസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ കേരളത്തിൽ ഒരുപാട് മോഡലിംഗ് ഷോസ് നടക്കുമ്പോൾ ഈ മോഡലിംഗ് കമ്പനീസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്ലോട്ട് പർച്ചേസ് ചെയ്യും അതായത് പത്ത് മിനിറ്റിൻ്റെ ഒരു സ്ലോട്ട് ഞാൻ എൻ്റെ ഒരു മോഡലിംഗ് കമ്പനി പർച്ചേസ് ചെയ്യാം പത്ത് മിനിറ്റിന് ഞാൻ അവരുടെ അടുത്ത് നിന്ന് ഇപ്പോൾ നിങ്ങളാണ് ഷോ നടത്തുന്നുണ്ടെങ്കിൽ ഞാൻ ട്വൻറ്റി തൗസൻഡിന് നിങ്ങളുടെ അടുത്ത് നിന്ന് പത്ത് മിനിറ്റിൻ്റെ സ്ലോട്ട് പർച്ചേസ് ചെയ്തു എന്നിട്ട് ഞാൻ എൻ്റെ മോഡൽ മോഡലിംഗ് കമ്പനിയുടെ പേരിൽ ഞാൻ എൻ്റെ മോഡൽസിനെ റാമ്പിൽ ഇറക്കും ആ പത്ത് മിനിറ്റിൽ അപ്പോൾ ഈ പത്ത് മിനിറ്റിൽ ഇറങ്ങുമ്പോൾ ഒരു പതിനഞ്ച് മോഡൽസിന് ഞാൻ ഇറക്കുന്നുണ്ടെങ്കിൽ ഞാൻ മോഡൽസിൻ്റെ അടുത്ത് ഒരു ഫൈവ് തൗസൻഡ് വെച്ച് വാങ്ങിക്കും അപ്പോൾ എനിക്ക് ഈ ഒരു ട്വൻറ്റി തൗസൻഡ് പ്ലസ് ഒരു ഫൈവ് ടെൻ തൗസൻഡ് എക്സ്ട്രാ എനിക്ക് ഇവിടുന്ന് കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇതിന്ന് ഞാൻ പിന്നെ മേക്കപ്പ് കോസ്റ്റ്യൂംസ് എല്ലാം അവർക്ക് പ്രൊവൈഡ് ചെയ്ത് മേ ബി അതെനിക്ക് കൊലാബിൽ കിട്ടും അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത് അപ്പോൾ ഒരു മൂവായിരം നാലായിരം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആർക്കും മോഡലാവാന്നുള്ള ഒരു സിറ്റുവേഷനും ഇപ്പോൾ നടക്കുന്നുണ്ട് അത് ഇന്നേ നല്ലതാണ് ഇന്നേ വേ അതിന് കുറേ നെഗറ്റീവ്സും ഉണ്ട് പോസിറ്റീവിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ അതും ഓപ്പർച്യൂണിറ്റി ആണല്ലേ ഇപ്പം നമുക്ക് ഈ കളർ അല്ലെങ്കിൽ ജെൻഡർ സൈസ് അതിനൊക്കെ അപ്പുറം എല്ലാവർക്കും അവസരം കിട്ടുക എന്നുള്ളത് വലിയൊരു കാര്യമാണ് ഇപ്പോൾ ലീഡിങ് ആയിട്ടുള്ള ഒരുപാട് നമ്മുടെ കൊറിയോഗ്രാഫേഴ്സും കാര്യങ്ങളൊക്കെ കേരളത്തിലുണ്ടെങ്കിൽ പോലും അവർ അവരൊക്കെ അവരുടെ ഷോസിന് വിളിക്കുന്നത് ഒരു പെർട്ടിക്കുലർ ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്ന ടോള ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് അതുപോലുള്ള ഒരു സ്റ്റീരിയോടിപ്പിക്കൽ മോഡൽസ് എന്ന് പറയുന്ന ആ ഒരു കാറ്റഗറിയിലുള്ളവരായിരിക്കും അപ്പോൾ ഇങ്ങനെയുള്ള സാധാരണക്കാർക്കും ഹൈറ്റ് പറഞ്ഞവർക്കും തടിയുള്ളവർക്കൊക്കെ റാമ്പിൽ കയറാന് ഇത്തരം ഷോകൾ ഒരുപാട് ഹെല്പ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിന്റെ ഒരു ബിസിനസ് ഭക്ഷണം നോക്കുമ്പോൾ വേറൊരു പോരായ്മ കുറേ ആളുകൾ ചതിക്കപ്പെടുന്നുണ്ട് അത് പൈസ കൊടുത്തിട്ട് റാമ്പിൽ ഇറങ്ങാൻ പറ്റാണ്ടിരിക്കുക അല്ലെങ്കിൽ കുറേ ഈ രംഗത്തുള്ള ഫ്രോഡുകളായിട്ടുള്ള ആളുകളും ഉണ്ട് അപ്പോൾ അതും നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ പറഞ്ഞതുപോലെ നമ്മളൊരു സൊസൈറ്റിയിലായിരിക്കുമ്പോൾ നമ്മൾ പല കാര്യങ്ങളും പേടിച്ചാണ് ചെയ്യുന്നത് അവരെ നമുക്കൊന്ന് സന്തോഷിപ്പിക്കണം എന്ന് ചിന്തിച്ച് അത് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് മാറ്റം വരണം അറ്റ് ദ സെയിം ടൈം നമ്മളെല്ലാവരും ഒരു സൊ സൊസൈറ്റിയിൽ ഉള്ള ക്രീറ്റേഴ്സാണ് ഹ്യൂമൻ ബീങ്സ് എന്ന് പറയുമ്പോൾ അപ്പോൾ ഇതിനെ തമ്മിൽ എങ്ങനെയാണ് നമുക്കൊന്ന് മാനേജ് ചെയ്യാൻ എങ്ങനെയാണ് മാനേജ് ചെയ്യുന്നത് സത്യ തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഈ പറഞ്ഞപോലെ സോഷ്യൽ ഹ്യൂമൻ ബീങ് എന്ന് പറയുന്നത് സോഷ്യൽ ആനിമലാണ് അപ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഈ സൊസൈറ്റി നടക്കുന്ന എല്ലാ എതിര് അതൊന്നും ഞാൻ ഫോളോ ചെയ്യില്ല അങ്ങനെ പറഞ്ഞ് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ എൻ്റെ ഒരു നിലപാടെന്ന് പറയുന്നത് ഞാൻ ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരു വഴി അല്ലെങ്കിൽ ഞാൻ തിരഞ്ഞെടുക്കുന്ന ഒരു കാര്യം രണ്ടാമതൊരാൾ ഒരു തരത്തിലും ബാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് മാത്രം സ്വാതന്ത്ര്യമാണ് അപ്പോൾ അതിനുള്ള അവകാശം എനിക്കുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞത് എൻ്റെ രാഷ്ട്രീയമാണെങ്കിലും എൻ്റെ മതമാണെങ്കിലും അല്ലെങ്കിൽ എൻ്റെ സെക്ഷാലിറ്റി ആണെന്നുണ്ടെങ്കിലും അത് രണ്ടാമതൊരാളെ ഒരു തരത്തിലും ബാധിക്കുന്നില്ല സോ അത് എൻ്റെ മാത്രം സ്വാതന്ത്ര്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് എന്നെ മറിച്ച് നമ്മൾ ചെയ്യുന്ന എടുക്കുന്ന തീരുമാനം കൊണ്ട് രണ്ടാമതൊരാൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഈ പറഞ്ഞ സോഷ്യൽ സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യും അപ്പോൾ അത് നമ്മൾ ചെയ്യാണ്ടിരിക്കുക അപ്പൊ ഞാൻ അങ്ങനെയാണ് നോക്കുക എന്റെ മനസാക്ഷിനോട് ഞാൻ ചോദിക്കും ഈ ഒരു ഡിസിഷൻ ഞാൻ എടുക്കുന്നതുകൊണ്ട് വേറെ പ്രശ്നങ്ങളുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നുള്ളത് ഒരു ലൈഫിൽ കിട്ടിയിട്ടുള്ളത് വെച്ച് ഇപ്പൊ ഏറ്റവും അച്ചീവ്മെന്റ് ആയിട്ട് ഒരുപാട് അവാർഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് ഏറ്റവും നല്ലൊരു അച്ചീവ്മെന്റ് ആയിട്ട് എല്ലാം എനിക്ക് ബോണസ് ആണ് എന്നെ സംബന്ധിച്ച് കാരണം ഞാൻ ഒരിക്കലും ഒരു പണ്ടൊക്കെ മോഡലിംഗ് ഷോസും കാര്യങ്ങളും കാണുമ്പോൾ ഞാൻ ഒരിക്കലും ഫിറ്റ് ആണെന്ന് എനിക്ക് അന്നും ഇന്നും തോന്നിയിട്ടില്ല കേട്ടോ കാരണം ഞാനങ്ങനെ ഭയങ്കര സിക്സ് പാക്ക് അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളൊന്നുമില്ല ഞാൻ ഈ പറയുന്ന പേജൻസ് എല്ലാം ചെയ്യുന്ന സമയത്ത് നല്ല വണ്ണം ഉണ്ടായിരുന്നു മിസ്റ്റർ ദൃശ്യ ചെയ്യുന്നത് ഞാൻ ആകെ ഒന്ന് ഡ്രീം ചെയ്തത് മിസ്റ്റർ കേരളയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ അത്രയും വലിയൊരു ഷോ ആയിരുന്നു അപ്പോൾ കിട്ടിയതെല്ലാം അച്ചീവ്മെൻ്റ്സ് തന്നെയാണ് വലിയ അച്ചീവ്മെന്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഈ പറയുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴും ഞാനിപ്പോൾ എത്ര മോട്ടിവേഷൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാൻ മറ്റുള്ളവരെ നോക്കേണ്ട കാര്യമില്ല എൻ്റെ പാത ശരിയാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അൾട്ടിമേറ്റ്ലി നമ്മൾ എല്ലാവരും ഫാമിലി ബോണ്ടഡ് ആണ് അല്ലേ അപ്പോൾ എനിക്ക് മൂന്ന് ചേച്ചിമാരും ചേട്ടൻ അവരുടെ ഫാമിലി എല്ലാം ഉണ്ട് ഉപ്പ ഉമ്മ ഉണ്ട് ഇവരൊക്കെ മാറ്റി നിർത്തിയാലും ഫൈനലി ഉപ്പയും ഉമ്മയും വിഷമിക്കരുത് എന്നുള്ളൊരു കൺസേൺ നമുക്കുണ്ടാവും അപ്പോൾ ഉപ്പൊക്കെ എൻ്റെ കാര്യത്തിൽ എനിക്ക് ഒന്ന് കുറേ ചോദ്യങ്ങൾ നേരിട്ടിട്ടുണ്ട് ഞാൻ ഉപ്പനോട് പറയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാൻ പറയും പക്ഷെ ആളുകൾ ഉപ്പാനോട് ചോദിക്കുക അപ്പോൾ അവരെ വിഷമിപ്പിക്കാണ്ട് നോക്കുക എന്നുള്ളതായിരുന്നു ഒരു മേജർ ഇത് അപ്പോൾ ഉപ്പാക്കൊന്നും അധികം താല്പര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഈ പറഞ്ഞ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് കിട്ടിയിട്ട് അത് ഉപ്പാക്ക് കാണിച്ചെടുത്തു ഉപ്പാക്ക് ഭയങ്കര പ്രൗഡായിരുന്നു അത് അത് ന്യൂസ് പേപ്പറിലൊക്കെ വന്നു അപ്പം ഞാൻ അതിൻ്റെ ഒരു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൽ ഉപ്പയും ഉമ്മയും എൻ്റെ അപ്പുറം അപ്പുറം ഞാൻ നടക്കിയിരുന്നിട്ടാണ് അതിൻ്റെ ഫോട്ടോസൊക്കെ ഷൂട്ട് ചെയ്തത് അപ്പോൾ അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു മൊമെന്റ് ആയിരുന്നു കാരണം അവർക്ക് വിഷമം ഉണ്ടാക്കുന്ന ഒരു ഇനീഷ്യൽ സിറ്റുവേഷൻ ആണെങ്കിലും ആ ഒരു നിമിഷത്തിൽ അവരെന്നെ കുറിച്ച് അഭിമാ അഭിമാനിക്കുന്ന ഒരു മൊമെൻറ്റ് എത്തിയത് ഭയങ്കര സന്തോഷമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പേജിലൊക്കെ കാണുമ്പോൾ കുറച്ച് മുടിയൊക്കെ ഇന്നലെയാണ് കട്ട് ചെയ്തത് മുടി കളഞ്ഞിട്ടുള്ള ആദ്യത്തെ ഒരു ലുക്കായിരിക്കും ഈ ഒരു ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ആക്ച്വലി അതും പറയേണ്ട ഒരു കാര്യമുണ്ട് ഇപ്പോൾ ഞാൻ രണ്ടു വർഷം മുടി വളർത്തിയായിരുന്നു ഒരു ഔട്ട്ലുക്ക് മാറ്റാമെന്നുള്ള രീതിയിലാണ് ഹെയർ ഗ്രോ ചെയ്യാൻ തുടങ്ങിയത് ആ മുടി വളർത്തിന്റെ പേരിലും നമ്മളെ കുറെ സ്ഥലങ്ങളിൽ നിന്നും മുടി വളർത്തുമ്പോൾ എന്താ വിചാരിക്കുക കഞ്ചാവാണ് കള്ള ആണ് അല്ലെങ്കിൽ ആ ഒരു ഒരു കാറ്റഗറിയാണ് മുടി വളർത്തിയിട്ടുണ്ടെങ്കിൽ ആൾക്കെന്തോ പ്രശ്നം ഉണ്ടെന്നുള്ള രീതിയിലാണ് എന്നോട് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തിനെങ്ങനെ വളർത്തുന്നത് വെട്ടിക്കളഞ്ഞൂടെ എസ്പെഷ്യലി നമ്മളെ വീടുകളിൽ കുടുംബങ്ങൾ വിസിറ്റ് ചെയ്യുമ്പോൾ ഈ മുതിർന്നവരുണ്ടാവുമല്ലോ അവരാണ് പറയുക അവർക്ക് പിന്നെ ആ ഒരു രീതിയിലാണ് ഇത്ര എന്തിനിക്കുന്നത് വെളിച്ചപ്പാടിനെ പോലെ ഉണ്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് കമൻറ്റ് ചെയ്യുക കത്രിക ഓടുന്നു തരട്ടെ വെട്ടിത്തരാം ഉപ്പാക്കൊക്കെ ഭയങ്കര പ്രശ്നമായിരുന്നു ഇനീഷ്യലി എന്നുവെച്ചാൽ വെട്ടാൻ പറയാം അതിൻ്റെ പേരിൽ എന്നോട് ചീത്ത വരെ പറഞ്ഞിട്ടുണ്ട് ലൈക്ക് വഴക്ക് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എൻ്റെ മൈൻഡിലൊരു ഒരു പേർപ്പസ് ഉണ്ടായിരുന്നു അപ്പോൾ അതായത് ഇന്നലെ ഫുൾഫിൽ ചെയ്യാൻ പറ്റി അതും ഭയങ്കര ഒരു നല്ല മൊമെൻ്റ് ആയിരുന്നു കാരണം എന്താ വെച്ചാൽ എൻ്റെ കുഞ്ഞിനാളിൽ ഞാൻ എനിക്ക് ബ്ലഡ് ക്യാൻസർ ഉണ്ടായിരുന്നു ഞാൻ ക്യാൻസർ സർവൈവറാണ് അപ്പോൾ ആ സമയത്ത് ഭയങ്കര കുട്ടിയായിരുന്ന സമയത്ത് അപ്പോൾ എനിക്കങ്ങനെ ഓർമ്മ ഒന്നുമില്ല പക്ഷെ മുടിയൊക്കെ പോകുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു മുട്ടയായിട്ടുള്ള അപ്പോഴും ഞാൻ അതിനെക്കുറിച്ച് ബോധേടായിരുന്നില്ല നമ്മൾ കുഞ്ഞല്ലേ പക്ഷെ ഉമ്മ ഒക്കെ മാറിയിരുന്നു ഇങ്ങനെ കരയുമായിരുന്നു അപ്പോൾ ഡോക്ടേഴ്സ് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് ഉമ്മ എന്തിനാണ് കരയുന്നത് അവന് ഇതിനേക്കാളും നല്ല മുടി വരും നോക്കിക്കോ ഇതൊക്കെ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റു മരുന്ന് കൊടുക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അവന് ഇതിനേക്കാളും നല്ല മുടി വരും എന്നുള്ളത് അപ്പോഴും അവരത് വിശ്വസിച്ചിരുന്നെനിക്കറിയില്ല എനിക്കത് ബോധേട്ടായിരുന്നില്ല പിന്നെ എൻ്റെ ഹെയറിനെ കുറിച്ചിട്ട് വലുതായപ്പം അസുഖമൊക്കെ മാറി അലഹമില്ല പിന്നെ വളർന്ന് വലുതായപ്പോൾ മുടിക്ക് നല്ല കമൻസ് കിട്ടാറുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ആക്ച്വലി ഇത് വളർത്തിയിട്ട് ക്യാൻസർ പേഷ്യൻസിന് ഡൊണേറ്റ് ചെയ്യുക എന്നുള്ളത് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ രണ്ട് വർഷം വളർത്തിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ പേരിൽ ഒരുപാട് നെഗറ്റീവ്സ് കേട്ടിട്ടുമുണ്ട് ഈവൻ നമ്മൾ കോളേജിലൊക്കെ പോകുമ്പോഴും ചില പേരെങ്കിലും ഇൻഡയറക്റ്റ്ലി നമ്മളെ കളിയാക്കോ മുടി മുടി കണ്ടോ അല്ലെങ്കിൽ ചിലർ പറയുന്നത് പിന്നീന്ന് കണ്ടപ്പോൾ പെണ്ണാണെന്ന് വിചാരിച്ചു അങ്ങനെയൊക്കെ കമ്മൻസ് ചെയ്യുമായിരുന്നു നമ്മളൊരു കല്യാണം അറ്റൻഡ് ചെയ്യുമ്പോൾ അപ്പം എൻ്റെ രണ്ട് ചേച്ചിമാരുടെ മക്കളുടെ കല്യാണം റീസൻ്റ്ലി കഴിഞ്ഞു അപ്പം നമ്മളവരെ അമ്മാവൻ എന്നുള്ള രീതിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴും മുടി കണ്ടിട്ട് അവർ ആ ഒരു നമുക്ക് കിട്ടേണ്ട റെസ്പെക്ട് കിട്ടാണ്ടിരിക്കുക അല്ലെങ്കിൽ ഒരു ഇവ പ്രൊഫസറാണെന്ന് പറയുമ്പോൾ ഇവൻ പ്രൊഫസറോ എന്നുള്ള രീതിയിലൊരു ലുക്ക് കണ്ടിട്ട് ജഡ്ജ് ചെയ്യുക അതൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനെ ഒരു പർപ്പസ് എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് എന്നുള്ളത് ആർക്കും അറിയില്ല ഈ ഒരു മൊമെൻറ്റിലാണ് ഞാനത് റിവീൽ ചെയ്യുന്ന പോലും ചിലപ്പോൾ ഉണ്ടാവുക അപ്പോൾ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇങ്ങനെയുള്ളവർക്ക് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ സ്നേഹതീരം എന്ന് പറഞ്ഞിട്ടുള്ള ട്രസ്റ്റ് ഉണ്ട് കൊച്ചിയിലുള്ളത് തന്നെയാണ് ആലുവ അപ്പോൾ അവർക്കാണ് ഞാൻ ഡൊണേറ്റ് ചെയ്തത് അപ്പോൾ അതിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രവർത്തകൻ ഉണ്ട് പുള്ളിക്കാരി ത്രൂ ആണ് ഞാൻ ചെയ്യാൻ പറ്റിയത് ഭയങ്കര സന്തോഷമുണ്ട് അത് എൻ്റെ ഒരു ഫ്രണ്ട് റോബിൻ എന്ന് പറഞ്ഞിട്ട് എറണാകുളത്തുള്ള പുള്ളിക്കാരെ ഇതേപോലെ ലോങ് ഹെയർ കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത് കണ്ട് ഞാൻ ഇൻസ്പയർ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടും കൂടെയാണ് ഞാൻ കൊടുത്തത് അപ്പോൾ അവർ പറഞ്ഞത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അമല ഹോസ്പിറ്റലിൽ അവരാണ് തൃശ്ശൂരുള്ള അമല ഹോസ്പിറ്റലിലെ അവരാണ് ഈ ഹെയർ കളക്ട് ചെയ്തിട്ട് വിഗ് നിർമ്മിച്ചു കൊടുക്കുന്നത് അപ്പോൾ പുറത്തുനിന്നൊക്കെ വാങ്ങിക്കുമ്പോൾ അറൗണ്ട് ഫിഫ്റ്റി തൗസൻഡ് റുപ്പീസ് വരും അവർ പാവപ്പെട്ടവർക്ക് ഇത് വെറുതെ കൊടുക്കുക ചെയ്യുന്നത് അപ്പോൾ അത് വലിയ കാര്യമാണ് അപ്പോൾ നമ്മളൊന്നും ചെയ്യുന്ന ഒന്നുമല്ല അപ്പോൾ ഇങ്ങനെ ഒരുപാട് നല്ല മനുഷ്യർ ഇതിന് പിന്നെ പ്രവർത്തിക്കുന്നതൊക്കെ ഉണ്ട് അപ്പോൾ അതിലൊരു ഭാഗം പറ്റിയാലും ഭയങ്കര സന്തോഷം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ ഒരു പിക്ചർ കണ്ടിരുന്നു ഹാപ്പ്ലി ഡിവോഴ്സ് ഇതിനു മുമ്പ് അങ്ങനെ ഒരു പിക്ചർ കണ്ടിരുന്നത് ഏതോ ഒരു ആർട്ടിസ്റ്റിന് ഐ തിങ്ക് പുറത്തുനിന്നുള്ള കേരളത്തിന് പുറത്തുനിന്നുള്ള ഏതോ ഒരു ആർട്ടിസ്റ്റിന് ആണ് അപ്പം അത് ഇപ്പോൾ ഒരു ട്രെൻഡിങ് ആയി വരുകയാണ് എന്തായിരുന്നു അതിന് പിന്നിലെ ആക്ച്വലി അത് ഭയങ്കര എനിക്ക് അത്യാവശ്യം റീച്ച് കിട്ടിയൊരു ഫോട്ടോഷൂട്ടായിരുന്നു പറഞ്ഞിട്ടായിരുന്നു അപ്പൊ കുറേ പേര് എനിക്ക് എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് അറിയില്ലായിരുന്നു കല്യാണം ആയോ അങ്ങനെയൊക്കെ ആക്ച്വലി ഞാൻ ഡിവോഴ്സിയാണ് പക്ഷേ ആ ഷൂട്ട് ലൈഫുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്തതല്ല ഞാൻ ട്വൻ്റി ട്വൻറ്റിയിൽ മാരേജ് കഴിഞ്ഞ് ട്വൻ്റി ട്വൻ്റി വണിൽ ഡിവോഴ്സ് ആയ ആളാണ് മോഡലിംഗ് തുടങ്ങിയ സമയത്തായിരുന്നു കുറച്ച് ഇഷ്യൂസൊക്കെ ആയിട്ട് പിന്നെ ഒന്നിച്ച് പോകാൻ പറ്റില്ല എന്ന് തോന്നിയപ്പോൾ നമ്മൾ ഹാപ്പി ഹാപ്പിയായിട്ട് തന്നെ പിരിഞ്ഞവരാണ് രണ്ടുപേർക്കും മ്യൂച്വൽ സമൂഹത്തോടു കൂടി പക്ഷേ ഈ ഷൂട്ട് ചെയ്യുന്നത് ഇപ്പോൾ റീസൻറ്റ് ട്വൻറ്റി ട്വൻറ്റി ത്രീയിലാണ് അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ച ഒരു പോയിന്റ് ഇത് തന്നെയാണ് ഡിവോഴ്സ്ഡ് ആയവർക്കൊക്കെ എന്തോ ഒരു പ്രശ്നം ഉണ്ടെന്ന് സൊസൈറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അത് അവൻ്റെ എന്തോ പ്രശ്നം കൊണ്ടാണ് അല്ലെങ്കിൽ അവൾ ശരിയല്ലാത്തതുകൊണ്ടാണ് അവർ അവർ ആയത് ഇപ്പോൾ ഞാൻ ഇത്രയും നേട്ടങ്ങളും അച്ചീവ്മെൻറ്റ്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും ചിലർ വന്നിട്ട് നമ്മളോട് ആദ്യം ചോദിക്കുക പിന്നെ കല്യാണം കഴിച്ചില്ലേ വേറെ നോക്കുന്നില്ലേ അപ്പോൾ ആണെന്ന് പറയുമ്പോൾ അതായത് സിംഗിൾ ആണെന്നുണ്ടെങ്കിൽ ഇയാൾക്ക് എന്തോ കുഴപ്പമുണ്ട് അല്ലെങ്കിൽ ഇയാളുടെ ജീവിതം തകർന്നു ഇയാൾക്ക് കുടുംബമില്ല ഇയാൾ ഇയാളുടെ വയസ്സാകുമ്പോൾ ഒറ്റപ്പെട്ടു പോകും ആരും ഇല്ലാത്തര അങ്ങനെ സംഭവം ഇല്ല അപ്പം നമുക്ക് സഹിച്ചും പുറത്തൊക്കെ ഒരു ജീവിതം കൊണ്ടുപോകുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്കായിട്ട് നമ്മൾ നമ്മുടെ ഒരു ഹാപ്പിനെസ് ഫോളോ ചെയ്യുന്ന ഒരിക്കലും അത് ഡിവോഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നതല്ല നമ്മൾ മാക്സിമം നമ്മൾ ഇതെല്ലാം ഒത്തുതീർപ്പാക്കാനെല്ലാം നോക്കിയിട്ട് ഒരു കുടുംബമായിട്ട് മുന്നോട്ട് പോകുന്നതിന് നല്ലത് പക്ഷേ ചില ചില ഒരു ക്രൈറ്റീരിയാസ് ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ തന്നെ ഒരുപാട് ഇതുണ്ട് കല്യാണം കഴിയും പെട്ടെന്ന് കുട്ടികളാവും കുട്ടികളായി കഴിയുമ്പോഴായിരിക്കും ഇവർ അടുത്തറിയുന്നതും ഇവരുടെ അതായത് ജീവിതം ഒന്നിച്ചു കൊണ്ടാൻ പറ്റില്ല എന്ന് തോന്നുന്നത് ആ കുട്ടികൾക്ക് വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് ലൈഫ് കൊണ്ടുപോകുന്ന ഒത്തിരി എനിക്ക് പേഴ്സണലി അറിയാം അവരൊക്കെ പറഞ്ഞിട്ടുണ്ട് കുഞ്ഞായിപ്പോയി അതുകൊണ്ടാണ് എന്നുള്ള രീതിയിൽ അപ്പോൾ ഞങ്ങളുടെ കേസസിൽ ആ ഒരു ലെവലിലോട്ടൊന്നും നമ്മൾ എത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ ഡിവോഴ്സ് ആവാന്നുണ്ടെങ്കിൽ ആക്ച്വലി അവർക്ക് അവരുടേതായ ലൈഫും മുന്നോട്ട് എനിക്ക് എനിക്കെൻറ്റേതായ ലൈഫും മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഡിവോഴ്സ് എന്നുള്ളതും ഈ പറഞ്ഞപോലെ ഒരു പേഴ്സണൽ ഡിസിഷനാണ് അതിനെ റെസ്പെക്ട് ചെയ്യാൻ നോക്കുക അവരതിന് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടായിരിക്കും